നിന്റെ സ്നേഹത്തിൽ എനിക്ക് പൂർണ്ണത കിട്ടുന്നില്ല കണ്ണ. ഒട്ടും നിനച്ചിരിക്കാത്തൊരു നേരത്ത് കണ്ണൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുകൊണ്ട് ആരതി പറഞ്ഞതും അവൾ പറഞ്ഞതിൻ്റെ അർത്ഥമറിയാതെ കണ്ണൻ അവളെ നോക്കി അമ്പരപൂടി. നീ എന്താണ് ആരതി പറഞ്ഞത്? എൻ്റെ സ്നേഹത്തിന് പൂർണ്ണത തോന്നുന്നില്ലെന്നോ? വിശ്വാസം വരാതെ അവൻ അവളോട് വീണ്ടും ചോദിച്ചു. അതേ കണ്ണ, എനിക്ക് എന്തോ എവിടെയോ, അവൾ പാതിയിൽ പറഞ്ഞു നിർത്തി. നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലെന്നോ? അവൻ്റെ ശബ്ദത്തിൽ സങ്കടം കലർന്നതവൾ തിരിച്ചറിഞ്ഞു. കണ്ണ, എനിക്കറിയാം നിനക്കെന്നെ പ്രാണനാണെന്ന്, നിന്റെ ജീവനും ജീവിതവും ഞാനാണെന്ന്, നീ എൻ്റെ ഭർത്താവാണെന്ന്. പക്ഷേ ഈ പക്ഷേ ഇതിൻ്റെ അർത്ഥം അതാണ് എനിക്ക് മനസ്സിലാവാത്തതാരൂ. ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട കാലത്ത് എനിക്ക് നീ എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു, അതിൻ്റെ 100 മടങ്ങ് പ്രിയപ്പെട്ടവളാണ് നീ ഇന്നെനിക്കാരൂ. അന്ന് നീ എൻ്റെ പ്രണയിനിയാണെങ്കിൽ ഇന്ന് നീ എൻ്റെ ഭാര്യയാണ്. ഞാൻ ഏറെ ഇഷ്ടത്തോടെ അത്രമേൽ പ്രണയത്തോടെ എൻ്റെ നെഞ്ചിലേക്ക് ഞാൻ ചേർത്ത് വെച്ചവൾ. എനിക്കിതെല്ലാം അറിയാം കണ്ണ. അതെ, നിനക്കെല്ലാം അറിയാം ആരതി. എന്നിട്ടും പക്ഷെ നീ എൻ്റെ സ്നേഹത്തിന് പൂർണ്ണത തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കണ്ണൻ നിസ്സഹായനായി ആരതിയോട് ചോദിച്ചു. ഒരുപാട് കാലം ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നവരാണ് കണ്ണനും ആരതിയും. സൗഹൃദത്തിനപ്പുറം തങ്ങളുടെ ചിന്തകളും ഇഷ്ടങ്ങളും ഒരുപോലെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവർ. മക്കളുടെ ഇഷ്ടമാണ് തങ്ങളുടെയും സന്തോഷമെന്ന് ഇരു വീട്ടുകാരും പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ഒന്നായി തീർന്നവർ. അത്രമേൽ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണനോട് ആരതി പറയുന്നത് അവനോടൊപ്പമുള്ള ജീവിതത്തിലെവിടെയോ അവളൊട്ടും സന്തോഷവതിയല്ലെന്ന്, അവൻ്റെ സ്നേഹത്തിലെവിടെയോ അവൾക്കെന്തോ മിസ്സ് ചെയ്യുന്നുവെന്ന്. പക്ഷെ എന്താണ്, എവിടെയാണ് എന്നൊന്നും അവന് പറഞ്ഞുകൊടുക്കാൻ അവൾക്ക് കഴിയുന്നുമില്ല. അവനൊപ്പം ഇരിക്കുമ്പോൾ, അവനോട് സംസാരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ അവനൊപ്പമുള്ള ഓരോ നിമിഷത്തിലും തനിക്ക് അവനിൽ നിന്നെന്തോ നഷ്ടമാവുന്നു എന്നൊരു തോന്നൽ മനസ്സിലേക്ക് ഇടയ്ക്കിടെ വരുന്നു. ഓഫീസിലിരിക്കുമ്പോഴും കണ്ണൻ്റെ മനസ്സേറെ അസ്വസ്ഥമായിരുന്നു. അവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു അവൾ പറഞ്ഞതിനെപ്പറ്റി. തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞിരിക്കുന്നു. എന്തും തുറന്ന് തന്നെ സംസാരിക്കുന്നവരാണ് തങ്ങൾ രണ്ടുപേരും. വിവാഹത്തിനു മുൻപുള്ള സൗഹൃദം വിവാഹശേഷവും കൊണ്ടുപോകുന്നവർ. അവൾ തൻ്റെ ജീവൻ്റെ പാതിയായപ്പോൾ ലോകം വെട്ടിപ്പിടിച്ചവനെ പോലെ സന്തോഷിച്ചവനാണ് താൻ. അവളൊപ്പമില്ലാത്തൊരു നിമിഷത്തെപ്പറ്റി പോലും ചിന്തിക്കാൻ പറ്റാത്തവൻ. എന്നിട്ടും തൻ്റെ സ്നേഹത്തിൽ അവൾക്ക് പൂർണ്ണത കിട്ടുന്നില്ലെങ്കിൽ? അവനാകെ അസ്വസ്ഥനായി. വൈകുന്നേരം ഓഫീസ് വിട്ട് കണ്ണൻ നേരെ ആരതിയുടെ ജോലിസ്ഥലത്ത് പോയ അവളെയും കൂട്ടി ടൗണിലൂടെയൊന്ന് കറങ്ങി. മിക്ക ദിവസവും പതിവുള്ളതാണിത്. ആ കറക്കത്തിനിടയിലും അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു അവളിലെ ടെൻഷൻ. പതിവുള്ള ബെഡ് കോഫിയുമായി ആരതിയെ രാവിലെ റൂമിലേക്ക് കാണാത്തതുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നതായിരുന്നു കണ്ണൻ. അടുക്കളവാതിലിനപ്പുറം നിന്നുകൊണ്ട് കൗതുകത്തോടെ അടുക്കളയിലേക്ക് നോക്കി ചുണ്ടിലൊരു ചിരിയുമായി നിൽക്കുന്ന ആരതിയെ കണ്ടതും അവനും എത്തി നോക്കി അടുക്കളയിലേക്ക്. അവിടെ അടുക്കളയ്ക്കപ്പുറത്ത് അമ്മയുടെ തലയിൽ എണ്ണ തേച്ചു പിടിപ്പിച്ചു കൊടുക്കുന്ന തൻ്റെ അച്ഛനെയും അതിൽ ലയിച്ച അച്ഛനോട് തമാശ പറയുന്ന തൻ്റെ അമ്മയെയും കണ്ട് കണ്ണൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. കൂയ്, ഒളിഞ്ഞുനോട്ടം നാണക്കേടാണ് കേട്ടോ, അവൻ ആരതിയുടെ കാതിൽ പറഞ്ഞു. അവളൊരു ചമ്മിയ ചിരിയോടെ അവനെ നോക്കി. അവളുടെ കണ്ണിലും മുഖത്തും അപ്പോൾ തെളിഞ്ഞു നിന്ന ഭാവം അവളിൽ അവൻ ആദ്യമായി കാണുകയായിരുന്നു. കൊതിപ്പിക്കുന്ന, നെഞ്ചിലേക്ക് വലിച്ചടുപ്പിക്കുന്നൊരു കാതരഭാവം. പിന്നെ പിന്നെ അവൾ അറിയാതെ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി കണ്ണൻ. വീട്ടിൽ നിൽക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആരതിയുടെ കണ്ണുകൾ എപ്പോഴും തൻ്റെ അച്ഛനും അമ്മയ്ക്കും പുറകെയാണെന്ന് കണ്ടതും അവനിൽ അമ്പരപ്പായിരുന്നു ഉണ്ടായത്. അതോടെ അവനും ശ്രദ്ധിക്കാൻ തുടങ്ങി അവൻ്റെ മാതാപിതാക്കളെ. അവനത് പുതിയൊരു ലോകം തുറന്നു കാണിക്കുകയായിരുന്നു, ഒരു പ്രണയലോകം. അവൻ ഇതുവരെ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ഇതുവരെ കൺമുന്നിലുണ്ടായിട്ടും കാണാതെ പോയൊരു പ്രണയലോകമായിരുന്നു അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും. ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ, അല്ലെങ്കിൽ ശ്വസിക്കുന്ന ഓരോ കണികയിലും പ്രണയം മാത്രം നിറച്ച രണ്ടുപേരാണ് തൻ്റെ മാതാപിതാക്കളെന്ന തിരിച്ചറിവ് അവനിൽ അത്ഭുതമായി തീർന്നു. പ്രണയം പങ്കിടാനവർ പരസ്പരം എപ്പോഴും കെട്ടിപ്പിടിക്കുന്നില്ല. നാഴികയ്ക്ക് 40 വട്ടം എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് വിളിച്ചു പറയുന്നില്ല. മറിച്ചൊരു പൂ വിരിയും പോലെ മെല്ലെ മെല്ലെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ സെക്കൻഡിലും അവർ. അവരുടെ ചിരിയിൽ, സംസാരത്തിൽ, പരസ്പരം കൂട്ടിമുട്ടുന്ന നോട്ടങ്ങളിൽ പോലും ആ പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. അമ്മയെ വെറുതെ ചെറുതായി ഒന്ന് തൊടുമ്പോൾ പോലും അച്ഛൻ്റെ ചുണ്ടിലും കണ്ണിലും തെളിയുന്ന പുഞ്ചിരിയിൽ വരെ നിറഞ്ഞു നിന്നിരുന്നു ആ പ്രണയം. അവൻ ഇന്നുവരെ അച്ഛനെ ശ്രദ്ധിക്കാത്തൊരു
പ്രണയഭാവം, ഓരോ നിമിഷവും അത് ആസ്വദിക്കുന്ന അമ്മയിൽ തെളിയുന്ന നനുത്ത പുഞ്ചിരി ഏതൊരാളുടെയും ഹൃദയത്തെ തണുപ്പിക്കുന്നതായിരുന്നു. ഇത്രയും കാലം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നിട്ടും താൻ ഇതൊന്നും കണ്ടിരുന്നില്ലല്ലോ എന്ന് അവരോർത്തു. എന്നും എപ്പോഴും അച്ഛനൊപ്പമാണമ്മ. അച്ഛൻ്റെ സംസാരത്തിനെല്ലാം ഒരു നല്ല ശ്രോതാവായി അച്ഛനൊപ്പം ചേർന്നിരിക്കുന്ന അമ്മ. അതിനപ്പുറം അവരിലൊന്നും അവൻ കണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോഴറിയാം അവർക്കിടയിലെ പ്രണയത്തിലാണമ്മ അച്ഛനൊപ്പം എന്നും ചേർന്നു നിന്നതെന്ന്. അമ്മയുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് താങ്ങാവേണ്ടിടത്ത് താങ്ങായും കരുതലാവേണ്ടിടത്ത് ചേർത്ത് നിർത്തിയുമെല്ലാം അച്ഛനുണ്ട് അമ്മയ്ക്കൊപ്പം. എന്നാൽ മകനായ തനിക്ക് മുൻപിൽ അവർ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനായിരുന്നു. അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു സ്നേഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രണയിക്കപ്പെടുകയാണെന്ന്. കാണുമ്പോഴുള്ള കെട്ടിപ്പിടുത്തങ്ങളിലോ പൊള്ളയായി പറയുന്ന വാക്കുകളിലോ അല്ല പ്രണയമെന്ന്. തനിക്കും ആരതിക്കുമിടയിൽ സംഭവിച്ചതും അതായിരുന്നു. ഇഷ്ടമുണ്ട് തൻ്റെ ഉള്ളിൽ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്രയും. പക്ഷേ അത് താൻ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴത് വെറും പ്രഹസനമായി തീർന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് കാണിക്കുന്ന കരുതൽ മാത്രമായി തീർന്നു. അതിനപ്പുറം തൻ്റെ സ്നേഹത്തിൽ ആരതിക്ക് പ്രണയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞറിയേണ്ടതല്ലോ പ്രണയം. ഓരോ വാക്കിലും നോക്കിലും കണ്ണിൽ നിന്ന് കണ്ണിലേക്ക്, പിന്നെ മനസ്സിലേക്ക്, ഒടുവിൽ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് പ്രണയമെന്നവൻ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ എപ്പോഴോ കണ്ണനോട് ചേർന്ന് അവൻ്റെ കാതുകളിലേക്ക് നോക്കി ആരതി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നിന്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത. കാരണം നിന്റെ സ്നേഹത്തിൽ പ്രണയം കലർന്നിരിക്കുന്നു കണ്ണ. ആ പ്രണയം എന്നിൽ ഓരോ അണുവിലും സന്തോഷവും സംതൃപ്തിയും നിറയ്ക്കുന്നു. അതെ, ഞാൻ പ്രണയിക്കപ്പെടുകയാണ് നിന്റെ സ്നേഹത്തിലൂടെ. അവളുടെ വാക്കുകൾ മനസ്സ് നിറച്ചപ്പോൾ അവൻ നന്ദി പറയുകയായിരുന്നു സ്വന്തം മാതാപിതാക്കളോട്. സ്നേഹത്തിനെ എങ്ങനെ പൂർണ്ണതയിൽ എത്തിക്കാമെന്ന് പറയാതെ ജീവിച്ചു കാണിച്ചു തന്നതിന്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.